എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലെ സ്വാഗതം. ഞാൻ അനസ്, ഈ സിലിമി വിത്ത് അനസ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങളുടെ ബാലി എപ്പിസോഡ് 1, 2, 3 കണ്ടോ? കണ്ടില്ലെങ്കിൽ ഇതിന് നേരെ മുന്നത്തതാണ് ഒന്ന് കാണണം കേട്ടോ. ഇത് ഞങ്ങളുടെ ബാലി എപ്പിസോഡ് 4 ആണ്. ഇത് ഒരു സന്തോഷ വാർത്തയുള്ളത്, ഈ ബാലി സീരീസ് ഇന്നത്തോടു കൂടി തീരുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പലതും സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് പോയിട്ടുണ്ട്, അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ നിറക്കാനും മറക്കരുത് കേട്ടോ. ബാലിയിൽ ഇതുപോലെ ഒരുപാട് ടൂർ പ്രോഗ്രാംസ് കാണാം, ലോക്കൽ ടൂർ ഗൈഡ്സും കാണാം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവർ ഓഫറൊക്കെ നോക്കിയിട്ട് നല്ല നെഗോഷിയേറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് എടുത്താൽ മതി. ഞാനും ഇതേപോലെ ടൂർ പാക്കേജ് തിരഞ്ഞെടുത്തു, കുട്ടികൾക്കും കൂടി പറ്റുന്ന രീതിയിലുള്ള. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് രാത്രി, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് വാട്ടർഫാൾ കാണാനാണ്. ഉബുദിനടുത്തുള്ള തെമിനങ്കാൻ വാട്ടർഫാൾസ് ഉണ്ടല്ലോ, അത് ബാലി തന്നെ വളരെ ഫേമസ് ആയ ഒരു വാട്ടർഫാൾസ് ആണ്. ഇവിടെ എൻട്രൻസ് ഫീസ് വളരെ കുറവാണ്. ഇവിടെ ഇതുപോലെയുള്ള ചെറിയ കഫേകൾ, അതുപോലെ റെസ്റ്റോറൻറ്റ്, സുവനീർ ഷോപ്പുകൾ എല്ലാം ഉണ്ട്. ഉബുദ് കാണാൻ വരുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ് ഈ വാട്ടർഫാൾ. ഇവിടെ ഏറ്റവും വരെ നല്ല സമയം മോർണിംഗ് ആണ്, അപ്പം നല്ല തിരക്കുണ്ടാവില്ല. വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ആംബിയൻസിലാണ്. ചുറ്റും മരങ്ങളോ, നല്ല കാടാണ് ചുറ്റും. പഴയ പേടിച്ച് മാറിയത് കണ്ടോ, ഇത് ഒരുപാട് താഴേക്ക് പോകുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ പേടിയാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട്. ബെഡ് നെസ്റ്റിൽ ഇരുന്നിട്ട് ഞങ്ങളും കുറേ ഫോട്ടോ എടുത്തു. ഈസിയായിട്ട് കയറാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 170 സ്റ്റെപ്പുകൾക്ക് ശേഷം ഞങ്ങൾ താഴെ എത്തിയിരിക്കുക. ഇങ്ങോട്ട് വരുന്നവർ കയ്യിൽ എന്തായാലും വാട്ടർ ബോട്ടിൽ കരുതണം, അതുപോലെ തന്നെ സ്വിമ്മിങ് ഗിയർ, സ്വിമ്മ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, കുട്ടികളെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഈ കൈമുള്ള സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ടർഫാൾസിലേക്ക് ഒരു ദിവസം എത്ര എൻട്രി ചെയ്യാം. അപ്പം അത് ഇനി വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൈകാലി കളയാതിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് കണ്ടോ, ഇത് ബാലി തന്നെയുള്ള ടോളസ്റ്റ് ഒരു വാട്ടർഫാളാണ് ഈ ഒരു വാട്ടർഫാൾ. ഇവിടെ സ്വിമ്മിങ് അലൗഡ് ആണ്, താല്പര്യമുള്ളവർക്കൊക്കെ സ്വിമ്മിങ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വിമ്മിംഗ് വെയർ എടുക്കാൻ മറക്കരുത്. എന്തായാലും ഞാൻ കുറച്ച് നേരം നീന്തി ഇവിടെ ഇവിടുന്ന് മേലെ നിന്ന് ചാടാൻ പറ്റില്ല കേട്ടോ, കാരണം ഇത് അത്രയ്ക്ക് ഡീപ്പല്ല. എൻ്റെ വ്ളോഗുകളൊക്കെ കാണുന്നവർക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും സ്വിമ്മിങ് എൻ്റെ വീക്ക്നെസ് എന്നുള്ളത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പ്രിംഗ് പൂളുണ്ട്, ഞാൻ അവിടെയും പോയി ചാടി. ഇത് നല്ല ഫ്രഷ് വാട്ടർ പൂളാണ്. പൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർഫാൾസ് എന്ന് വരുന്ന വെള്ളം തന്നെയാണ്. ഈ ചാടുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുടിക്കാൻ പറ്റുന്നതാ. അതിനുശേഷം ഞാൻ കുട്ടികളെ അതിൽ ഇറക്കി കുറച്ചൊരു അയനെ അച്ചോട് സ്പെൻഡ് ചെയ്തു, അവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ഇതിനോട് ചേർന്നിട്ടുള്ള ചേഞ്ച് റൂമുണ്ട്, അവിടെ പോയി ഒന്ന് കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്തത് ഗോ ഗജ, അതായത് എലിഫൻറ്റ് കേവ് ടെമ്പിൾ. ബാലി എപ്പിസോഡ് ഫസ്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ബാലിയിലുള്ള ഹിന്ദു കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ. എന്തായാലും ഞങ്ങൾ ഇപ്പോൾ പോണത് ഗോ ഗജ, അതായത് എലിഫൻറ്റ് കേവ് ടെമ്പിളിലാണ്. ഇത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉള്ളൊരു സ്ഥലമായിരുന്നു 1995 മുതൽ 2015 വരെ. റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ കവർ ചെയ്യണം. അപ്പം ഞാൻ ഒരു ഷോർട്ട് ടോൺ തന്നെ ഇവർ പറഞ്ഞു മുണ്ടെടുക്കണമെന്ന്. അവർ ഫ്രീ ആയിട്ട് തന്നെ തരും, തിരിച്ച് പോകുമ്പോൾ കൊടുത്താൽ മതി. ഈ ഗോ ഗജ, അതായത് എലിഫൻറ്റ് കേവ് ടെമ്പിൾ ഉണ്ട്, ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. 9th century അമ്പലം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ വാട്ടർഫാൾസ് പോയപ്പോൾ തന്നെ ഇവിടെയും കുറച്ച് സ്റ്റെപ്പുകളുണ്ട് താഴോട്ട്, പക്ഷേ അത്രയ്ക്ക് സ്റ്റെപ്പുകളില്ല. ഇതെല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അപ്പം ഞങ്ങളിത് താഴെത്തി നമ്മൾ ആദ്യം കണ്ടത് തന്നെ ഈ ഒരു ബാത്തിങ് പൂളാണ്. ഇത് ആക്ച്വലി ഒരു ബാത്തിങ് പൂളല്ല, ഇതൊരു ബാത്തിങ് ടെമ്പിളാണ്.
ഇതിൽ കാണുന്ന ആറ് സ്റ്റാച്ചു ഉണ്ടല്ലോ, ഇത് ഏണുണ്ടായിരുന്നു, അത് ഒന്ന് ഭൂകമ്പത്തിൽ തകർന്നു എന്നാണ് ഇവർ പറഞ്ഞത്. ഒരു ടെമ്പിളാ, ടെമ്പിളിലേക്ക് വന്നതാ. ടെമ്പിൾ കയറുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ കാണുന്നുണ്ട്, ഇതാണ് എലിഫന്റ് കേവ്, ഇതിന്റെ ഉള്ളിൽ ഒരു ടെമ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് കയറി നോക്കാം. അപ്പൊ ഇതൊരു ടി ഷേപ്പിലുള്ള ഒരു കേവ് ആണ്, വലിയ കേവ് ഒന്നല്ല, ചെറിയ ചെറിയ കേവാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അമ്പലം ഉണ്ട്, ഇപ്പോഴും അതിൽ ഫംഗ്ഷൻ ആണ്, അതിൽ പൂജാരി ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതിന് എലിഫന്റ് കേവ് എന്ന് പേര് വരാൻ കാരണം രണ്ട് റീസൺസ് ആണ് പറയുന്നത്. ഒന്ന്, ഇത് കണ്ടെത്തുമ്പോൾ ഇതിൻ്റെ മുഖം എലിഫന്റിനെ പോലെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ഇതിൻ്റെ മുഖം എലിഫന്റ്സിലെ ഒരു എവിൾ ഷേപ്പാണ്. പിന്നെ രണ്ടാമത് റീസൺ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഗണേശ, അതായത് ഗണപതി വിഗ്രഹമാണ്. ഫൗണ്ടൻ ഉണ്ടല്ലോ, അതായത് ബാത്തിങ് ടെമ്പിൾ, ഇത് ഡിസ്കവർ ചെയ്തത് 1954ലാണ്. നമ്മളെ കേവ് റീഡിസ്കവർ ചെയ്തത് 1923ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ഒരുപാട് മാൻ മേഡ് ആയിട്ടുള്ള നല്ല നല്ല അട്രാക്ഷൻസ് ഉണ്ട്. ഇത് ഹിസ്റ്ററി, അതുപോലെ തന്നെ അമ്പലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ബെസ്റ്റ് സ്പോട്ടാണ്. ഈ എലിഫന്റ് കേവിനും അതുപോലെ ആ ബാത്തിൻ്റെ ടെമ്പിളിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ട്. ശരിക്കും ഇവിടെ ഗൈഡ്സ് ഉണ്ട്, നമ്മൾ പിന്നെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു സൈഡിൽ കണ്ടത് അമ്പലങ്ങളും പിന്നെ അതുപോലെ ഷോപ്പുകളൊക്കെയാണ്. ഇനി നമ്മൾ പോകുന്നത് ബുദ്ധ ടെമ്പിളിൻ്റെ ആ ഭാഗങ്ങളിലേക്കാണ്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഹിന്ദുയിസവും ബുദ്ധയിസവും ഉണ്ട്. നമ്മളിപ്പോൾ അമ്പലങ്ങൾ കണ്ടു, ഇനി ബുദ്ധ ടെമ്പിൾ കാണാനാണ് പോണത്. ഇവിടെ നല്ലൊരു ആംബിയൻസാണ്, നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. വെള്ളച്ചാട്ടമുണ്ടെങ്കിൽ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന ഈ ചെറിയ ബുദ്ധ ടെമ്പിൾ ചെറിയൊരു ടെമ്പിളാണ്, ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഏകദേശം ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിൽ പോവാണ്. ഇനി നമ്മൾ കാണാൻ പോണത് ഓളി സ്പ്രിംഗ് ടെമ്പിളാണ്. ഇതൊരു വാട്ടർ ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ബാത്തിങ് സ്ട്രെച്ചർ ഉണ്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അവിടുന്ന് വരുന്ന വെള്ളം ഇവരെ കരുതുന്ന ഒരു ഓളി വാട്ടർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരിവിടെ വരുന്നത് തന്നെ റിച്വൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. 10ാം നൂറ്റാണ്ടിലാണ് ഈ ടെമ്പിൾ കണ്ടെത്തുന്നത്. ബാലിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇതിൻ്റെ ഉത്ഭവം എവിൽ കിങ്ങായ മയാദേനവയും അതേപോലെ തന്നെ ദേവേന്ദ്രനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. എന്തായാലും ഞങ്ങളിവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്തില്ല. അതിലെ പ്രധാന കാരണം ഈ അമ്പലം മുമ്പത്തെ അമ്പലം ഏകദേശമൊക്കെ സാമ്യമായി തോന്നി, അതേപോലെ തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇത് നല്ലൊരു ആംബിയൻസാണ്, ചുറ്റുപുറം നെൽപ്പാടങ്ങളും അതേപോലെ തന്നെ വെള്ളമുണ്ട് താഴെ, അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മീനുകളുണ്ട്. ഇന്ത്യേഷ്യൻ ഫുഡിങ് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. ഇന്തോനേഷ്യൻ ഫുഡിനെ പറ്റി പറയാതെ വ്ളോഗ് ഒരിക്കലും പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ച ചില ഫുഡുകൾ ഫോട്ടോസാണ്. ഇവരെ മീലില് റൈസ് ഇല്ലെങ്കിൽ ഒരു മീലും കംപ്ലീറ്റ് ആവില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ റൈസാണ്, അതിൻ്റെ കൂടെ ഒരുപാട് കറി ഐറ്റംസ് വേറെ ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ നാട്ടിലുള്ള പോലെ തന്നെ വെറൈറ്റിയിലുള്ള ചമ്മന്തികൾ, പിന്നെ അതുപോലെ തന്നെ സോസുകൾ, ചൈനീസ് ഫുഡിൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവരുടെ ഫുഡിൽ. അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ്, ഒരുപാട് സ്പൈസസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, ഒരു ഡൗട്ടും ഇല്ല. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോണത് റൈസ് ടെറേസ് കാണാൻ വേണ്ടിയിട്ടാണ്. ബാലിയിലെ ഉബുദ് മേഖലയിലുള്ള ഒരു പ്രധാന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ തകലങ്ങൻ റൈസ് ടെറേസ്. ബാലിയിലുള്ള ട്രഡീഷണലായ നെൽകൃഷിക്ക് പറയുന്ന പേരാണ് സുബാഖ്. ഇത് 9ാം നൂറ്റാണ്ടിൽ മഹർഷി മാർക്കണ്ഡേയ തുടങ്ങിയതാണ്. ഈ ഒരു ഫാമിംഗ് മെത്തേഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് 2012ൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടതാണ്. ഞങ്ങളിതാ ഈ റൈസ് ടെറേസിലെത്തി, നല്ല സീനിക് വ്യൂ ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് താഴെ തട്ട് തട്ടായിട്ട്, അതാണ് സുബാഖ്, ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള നെൽകൃഷി. ഇതിനെ കൂടുതൽ ബാലി സ്വിങ്സ് ഉണ്ട്, പല സ്ഥലത്തും ഇതേപോലെ നമ്മൾ ബാലി സ്വിങ്സ് കാണാം. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ ബാലി ഊഞ്ഞാറുകൾ. നെൽപ്പാടങ്ങളാണ് ഇവിടെ നടക്കുന്നത്, വേണ്ടതൊക്കെ നെൽപ്പാടങ്ങളാണ്. അപ്പോൾ ഈ സുബാഖ് ഉണ്ടാക്കുന്നത് തന്നെ ഹിൽസ് അല്ലെങ്കിൽ മൗണ്ടൻസിൻ്റെ ഇടയിലാണ്.
അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെപ്പ് ഫാമിംഗ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ തെങ്ങും വെക്കാറുണ്ട്. കൂടാതെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളും ഉണ്ട്. അപ്പോൾ അടുത്തത് ബാലിയിലുള്ളൊരു ബട്ടർഫ്ലൈ പാർക്കാണ്. അപ്പോൾ ഇത് അതിൻ്റെ ചോയ്സ് ആയിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇതിൻ്റെ കൂടെ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാലിയിലുള്ള ബട്ടർഫ്ലൈ പാർക്കിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യാം. ബ്ലൂ കളർ ഒരു സ്ഥലത്തൊക്കെ നീരുണ്ട് ഞാൻ കള്ളത്തിന്. അപ്പൊ ഈ ബട്ടർഫ്ലൈ പാർക്കിന്റെ ഉള്ളില് നല്ല പൂന്തോട്ടുണ്ട്, ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ട്രക്ചറുകളും, പിന്നെ അതുപോലെ ചെറിയൊരു പോണ്ടും ഫിഷും നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. ആ ബാഗ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനുള്ള നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഫോളോ ചെയ്യുന്നത് കൺസർവേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് അട്രാക്ഷൻ ഈ ഒരു മെത്തേഡാണ്. വേണ്ട അവട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഈ കാറ്റപ്പില്ലർ ബട്ടർഫ്ലൈ ആവും. സത്യം പറഞ്ഞാൽ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലം കേട്ടോ ഇത്. ബട്ടർഫ്ലൈസ് പ്രകൃതിയുമായി നല്ല ഇണങ്ങി ചേരുന്നൊരു ജീവിയാണ്. ഇവരെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നിങ്ങൾ ഞങ്ങളുടെ മെൽബൺ സൂവിൻ്റെ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബട്ടർഫ്ലൈൻ്റെ ഒരു ഏരിയ. പക്ഷേ അതിലും ഇവിടെ തമ്മിൽ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പ്യൂപ്പ റൂം എന്ന് പറഞ്ഞത് ഒരു സെക്ഷൻ ഇല്ല, അവിടെ അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. What is this? What is this? Cocoon, madam. Cocoon. Yes. Why clip? Clip? For the hanging. For the ishiri coming out. Wait. ബാബാക്കുണ്ട് അയക്കുണ്ട്. ഇനി നമ്മൾ പോണത് ഒരു ലോക്കൽ വുഡ് കാർവിംഗ് സെന്റർ ഒക്കെ. സരസ്വതി ഗോഡിസ്.
Saraswati. You're gonna make it. Yeah, this is the one block. This is the same material, this is the mahogany wood. Mahogany. Yeah, and this one is the black color. Yeah, sorry. This material from ebony wood. Yeah. No problem. This ebony. Yes, this, yeah, this is the symbol. Ramasita, yes. Ramasita. Yeah, and this is elephant. Yeah, this from thick wood. Thick. Yeah. Oh, very expensive. Yeah. No, this mahogany is more expensive. From Borneo and Celebes. Yeah. This the same. How much you sell them? And this one, this 400. 3 million. Three million rupees. Yeah. This one. This is the material. Yeah. Crocodile. This is the symbol Balinese dancing. Butterfly dance. Oh, yes. Yeah, butterfly dance. Butterfly yes. dance. Yes, okay. Yes. Yeah. Wow. Yes, okay. Okay, I'll just see how they're making it here. Wow. Wow. Hello. Hi. Very beautiful. Oh, yeah. So you're just finishing it, yeah? Yes, this is the last process. Finishing. Oh. Yes, this is before. A new school. Yes, like this. New school. This after, yeah. This is before. Yeah, you only new school. Brush until shiny, maybe 1 hour. Okay, yes. Yeah. Yes, hard. ഇനി നമുക്ക് ഇവിടെ ഗോഡൗണിലൊന്ന് കയറി നോക്കാം. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. This material from ebony wood. This hibiscus, yeah. Hibiscus. This elephant. Elephant, yeah. Decoration batik, yeah. This from hibiscus. This from crocodile wood, yeah. This price only 150,000 rupiah, yeah. Yeah. ഭയങ്കര ഹെവി ആണല്ലേ. അപ്പോൾ ഞങ്ങളിതായി വുഡ് കാർവിംഗ് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇനി ഞങ്ങൾ ഇവിടെയുള്ള ലോക്കൽ മാർക്കറ്റിലേക്ക് പോവാണ്. ചെറിയൊരു മാർക്കറ്റ് വന്നാൽ ഇവിടെ എന്ത് ചെറിയ സാധനം is the main tour guide. Okay, come on. How much for the trip? Oh my god. Hello. ബാബർക്കുര ബാ നടക്ക. പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ബീച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഇനി ബീച്ചൊക്കെ പോവാണ്. ബാലി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ബീച്ചത്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കാം, ക്യാമറ എടുക്കാൻ മറന്നുപോയി. അവിടെ സൂര്യനുണ്ട്, എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു വിമാനം ഇങ്ങനെ വരുന്നത്. എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പം നിങ്ങൾ ബാലി എപ്പിസോഡ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞങ്ങൾ ഫസ്റ്റ് ആക്ടിവിറ്റി ബാലിയിൽ ഞാൻ തുടങ്ങിയത് ബീച്ചിൽ നിന്നായിരുന്നു, സ്നോർക്കലിങ്. അതേപോലെ തന്നെ ലാസ്റ്റ് ആക്ടിവിറ്റിയും ബീച്ചിൽ നിന്ന് തന്നെ. അപ്പോൾ ബാലി എന്ന് പറഞ്ഞാൽ തന്നെ ബീച്ചുകളാണ്. അപ്പോൾ ഇനി ഞങ്ങൾ മെൽബണിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബാലി വ്ളോഗിലെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.